മോഹൻലാലിൻ്റെ ആരാധകർ സാധാരണക്കാർ തൊട്ട് താരങ്ങൾ വരെയുണ്ട്. മോഹൻലാലിന് ഒപ്പമുള്ള ഫോട്ടോകൾ അമൂല്യമായാണ് താരങ്ങളും കാണുന്നത്. ഇപ്പോഴിതാ കുഞ്ചാക്കോ ബോബനാണ് മോഹൻലാലിനൊപ്പമുള്ള ഫോട്ടോ പങ്കുവച്ചിരിക്കുന്നത്. മകന് ഇസഹാക്കിനെ മോഹൻലാൽ പകർത്തുന്നതിൻ്റെ വീഡിയോയും പങ്കുവച്ച് ക്യാപ്ഷനായി മാജിക്കൽ മൊമെന്റ്സ് വിത്ത് ദ മജിഷ്യൻ എന്നാണ് ചാക്കോച്ചൻ എഴുതിയിരിക്കുന്നത്. മോഹൻലാൽ നായകനായി പാന ഇന്ത്യൻ ചിത്രം വൃഷഭയാണ് ഇനി വൈകാതെ ചിത്രീകരണം ആരംഭിക്കുക. സിമ്രാനും മോഹൻലാലിനൊപ്പം ചിത്രത്തിൽ പ്രധാന കഥാപാത്രമായി ഉണ്ടാകുമെന്ന് റിപ്പോർട്ടുണ്ടായിരുന്നു. നന്ദകിഷോറാണ് ചിത്രത്തിന്റെ സംവിധാനം. ആക്ഷനും ഇമോഷനും ചേർന്ന ബഹുഭാഷ ചിത്രമായിരിക്കും ഇത് എന്ന് മോഹൻലാൽ തന്നെ നേരത്തെ വ്യക്തമാക്കിയിരുന്നു. മലൈക്കോട്ടെ വാലിബൻ എന്ന പുതിയ ചിത്രമാണ് മോഹൻലാൽ നായകനായി പ്രദർശനത്തിന് ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നത്. ലിജോ ജോസ് പെല്ലിശ്ശേരിയാണ് ചിത്രം സംവിധാനം ചെയ്യുന്നത് എന്നതിനാൽ ആരാധകർ കാത്തിരിക്കുന്നതാണ് മലൈക്കോട്ടെ വാലിബൻ. ഏറ്റവും ചർച്ചയായി മാറിയ ഒരു സിനിമാ പ്രഖ്യാപനമായിരുന്നു ലിജോസ് പെല്ലിശ്ശേരിയുടെ സംവിധാനത്തിൽ മോഹൻലാൽ നായകനായി അഭിനയിക്കുന്നുവെന്നത്. രാജസ്ഥാനിലാണ് മോഹൻലാൽ ചിത്രത്തിന്റെ ആദ്യ ഷെഡ്യൂൾ ചിത്രീകരണം. രണ്ടായിരത്തി പതിനാറിൽ എബ്രിഡ് ഷൈനിന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ ചലച്ചിത്രം. നിവിന് പോളി എന്ന നടന്റെ കരിയർ ബ്രേക്കായി മാറിയ സിനിമ. ചിത്രത്തിലെ ഗാനങ്ങളും കഥാപാത്രങ്ങളും പ്രേക്ഷകർ ഇരുകയും നീട്ടി സ്വീകരിച്ചപ്പോൾ നിവിന്റെ കരിയറിലെ ശ്രദ്ധേയ വേഷമായി അത് മാറി. പറഞ്ഞുവരുന്നത് ആക്ഷന് ഹീറോ ബിജു എന്ന സിനിമയെക്കുറിച്ചാണ്. കഴിഞ്ഞ വർഷം ജൂലൈയിലാണ് ചിത്രത്തിന്റെ രണ്ടാം ഭാഗം വരുന്നുവെന്ന വാർത്തകൾ വരുന്നത്. പിന്നാലെ ഒരു കാസ്റ്റിംഗ് കാൾ ഈ വർഷം ഏപ്രിലിൽ അണിയറ പ്രവർത്തകർ പുറത്തുവിട്ടിരുന്നു. ഇപ്പോഴിതാ ചിത്രത്തിന്റെ മറ്റൊരു രസകരമായ കാസ്റ്റിംഗ് കാൾ പങ്കുവച്ചിരിക്കുകയാണ് നിവിന് പോളി. വെള്ളി വെളിച്ചത്തിൽ വരാതെ ഒളിച്ചു കഴിയുന്ന അഭിനയ കേടികളെയും പ്രൗഢികളെയും ഡിസികളെയും തിരയുന്നു. സ്വയം കണ്ടെത്തുന്നവർ ചിത്രങ്ങൾ സഹിതം ബന്ധപ്പെടുക എന്നാണ് കാസ്റ്റിംഗ് കാളിൽ കുറിച്ചിരിക്കുന്നത്. സ്ത്രീകൾ 25-നും 50 വയസ്സിനും ഇടയിൽ പ്രായമുള്ളവരും പുരുഷന്മാർ 20-നും 55-നും ഇടയിൽ പ്രായമുള്ളവരും ആയിരിക്കണം. നിവിന് പോളിക്കൊപ്പം അഭിനയിക്കാൻ താല്പര്യം ഉള്ളവർക്ക് പോസ്റ്റിൽ കൊടുത്തിരിക്കുന്ന മെയിൽ ഐഡിയിൽ ബയോഡേറ്റയും ചിത്രങ്ങളും അയക്കാവുന്നതാണ്. ചിത്രത്തിന്റെ കൂടുതൽ വിവരങ്ങൾ ഉടൻ പുറത്തുവരും എന്നാണ് കാസ്റ്റിംഗ് കാൾ പങ്കുവച്ച് നിവിൻ കുറിച്ചിരിക്കുന്നത്. രജനികാന്ത് നായകനായി എത്തുന്ന പുതിയ ചിത്രം ജയിലുടെ പ്രിവ്യൂ റിലീസ് ചെയ്തു. ചിത്രത്തിലെ ഹുക്കും എന്ന സെക്കൻഡ് സിംഗിളിന്റെ പ്രിവ്യൂ ആണ് പുറത്തുവിട്ടിരിക്കുന്നത്. ഗാനം ജൂലൈ 17-ന് റിലീസ് ചെയ്യും. പ്രേക്ഷകർ ഒന്നടങ്കം കാത്തിരിക്കുന്ന ചിത്രം പക്ക ആക്ഷൻ മാസ് എന്റർടൈനർ ആയിരിക്കുമെന്ന് സൂചന നൽകുന്നതാണ് പ്രിവ്യൂ. നെൽസണ് ദിലീപ് കുമാറാണ് ജയിലർ സംവിധാനം ചെയ്യുന്നത്. മുത്തുവേൽ പാണ്ഡ്യൻ എന്ന കഥാപാത്രത്തെയാണ് രജനികാന്ത് ചിത്രത്തിൽ അവതരിപ്പിക്കുന്നത്. പേര് സൂചിപ്പിക്കുന്നത് പോലെ ജയിലറുടെ വേഷത്തിൽ ആണ് രജനികാന്ത് ചിത്രത്തിൽ എത്തുന്നത്. മലയാളികളുടെ പ്രിയതാരം മോഹൻലാലും ചിത്രത്തിൽ പ്രധാന വേഷത്തിൽ എത്തുന്നുണ്ട്. മോഹൻലാലും രജനികാന്തും ആദ്യമായി ഒന്നിക്കുന്ന ചിത്രം കൂടിയാണിത്. രമ്യാ കൃഷ്ണനും ചിത്രത്തിൽ കരുത്തുറ്റ കഥാപാത്രമായി എത്തുന്നുണ്ട്. പടയപ്പ എന്ന വൻഹിറ്റിന് ശേഷം രജനികാന്തും രമ്യാ കൃഷ്ണനും ഒന്നിക്കുന്ന ചിത്രം കൂടിയാണ് ജയിലർ. മലയാളി താരം വിനായകനും കന്നഡ താരം ശിവരാജ് കുമാറും ചിത്രത്തിൽ പ്രധാന വേഷത്തിൽ എത്തുന്നു. ബീസ്റ്റർ എന്ന വിജയ് ചിത്രത്തിന് ശേഷം നെൽസണ് ദിലീപ് കുമാർ സംവിധാനം ചെയ്യുന്ന ചിത്രം കൂടിയാണ് ജയിലർ. അതേസമയം ജയിലറിന്റെ കേരളത്തിലെ വിതരണാവകാശം സ്വന്തമാക്കിയിരിക്കുന്നത് ഗോകുലം ഗോപാലന്റെ നേതൃത്വത്തിലുള്ള ശ്രീ ഗോകുലം മൂവീസ് ആണ്. നേരത്തെ വിജയിയുടെ ലിയോയുടെ കേരള വിതരണാവകാശവും ഗോകുലം മൂവീസ് സ്വന്തമാക്കിയിരുന്നു. ജയിലർ ഓഗസ്റ്റ് 10-ന് തിയേറ്ററുകളിൽ എത്തും.